കാട്ടാനയുടെ അക്രമത്തിൽ ഗ്രഹനാഥൻ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ ദുഃഖം പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം ഭരിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണം കാട്ടാന ആക്രമണങ്ങളും ഒക്കെ വരുമ്പോൾ സർക്കാർ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആക്ഷേപം. ഇത്തരത്തിലുള്ള ഒരു ക്രിയാത്മകമായ വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കഴിയാത്ത ഒരു വനമന്ത്രിയും പിണറായി വിജയനും മുഖ്യമന്ത്രിയും ഇരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം 15 വർഷമായി അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾ 15 വർഷമായിട്ട് ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്. ഒരൊറ്റ ദിവസം ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ അദ്ദേഹം 15 മിനിറ്റ് അല്ലല്ലോ, 15 ദിവസം അല്ലല്ലോ, 15 വർഷം, 3 ടേമാണ്. ഏതെങ്കിലും ഒരു ഒറ്റ ദിവസം നമ്മുടെ നാട്ടിലെ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ പ്രസ്തുത വിഷയം വളരെ അതീവ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നില്ല. എത്ര എത്ര വലിയ ദുഃഖം ആ കുടുംബത്തിനും അതോടൊപ്പം തന്നെ പരിസരവാസികൾക്കും ഉണ്ട്. അവിടെ ചെന്ന് നമ്മളത് കാണുമ്പോൾ ആ അവരുടെ ഒരു ദുഃഖത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. 100 മീറ്റർ അപ്പുറത്ത് വനമേഖലയാണ്, പലർക്കും പട്ടയമില്ല, വനഭൂമിയിൽ പട്ടയമില്ല. അപ്പോൾ അവിടെയുള്ള ഒരു പ്രശ്നം അവിടുത്തെ ആളുകൾ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമുണ്ട്. അതായത് അവർ വർഷങ്ങളായി തലമുറകളായി താമസിക്കുന്ന, കൈവശം വെച്ചിരിക്കുന്ന, അവർ വീടൊക്കെ വെച്ചിരിക്കുന്ന ഭൂമിയിൽ അവർക്ക് പട്ടയമില്ലെങ്കിൽ അവരവിടെ താമസിക്കുന്ന ആ ഭൂമിയിൽ അവിടെ എല്ലാം പ്ലാവുകളുണ്ട്. ഈ സമയം ചക്കയുടെ സീസണാണ്. അപ്പോൾ ഈ പ്ലാവ് വെട്ടിക്കളയണം എന്നുള്ള ആവശ്യം അവർ നിരന്തരമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് തൊടാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ഇത് കേന്ദ്ര വന നിയമമാണ്. അതായത് വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കേന്ദ്രത്തിൻ്റെ നിയമമാണ്. അപ്പോൾ സംസ്ഥാനത്തിന് എങ്ങനെയാണ് നമ്മൾ അതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ഗൗരവകരമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം സംസ്ഥാന മന്ത്രിസഭ ഒരു തീരുമാനമെടുത്തു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ, വന്യജീവി ആക്രമണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതൊരു സംസ്ഥാന ദുരന്തമായിട്ട് ഡിസാസ്റ്ററായിട്ട് പ്രഖ്യാപിക്കണം. ഈ സംഭവത്തിലും കളക്ടർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ജില്ലയുടെ ചെയർമാൻ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ 15 വർഷക്കാലം കേന്ദ്ര വന നിയമമാണല്ലോ. മനുഷ്യന്റെ ജീവന് വിലയുണ്ട്. മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കപ്പെടണം, കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടണം, ആളുകൾ അവിടെ നിന്ന് പോകുന്ന സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ ഇതിനെതിരെ ഇത് സംബന്ധിച്ച് കേന്ദ്ര വന നിയമത്തിൽ അടിയന്തരമായിട്ടുള്ള ഭേദഗതികൾ വേണം. അതിൻ്റെ പല വ്യവസ്ഥകളിലും ഭേദഗതികൾ വേണം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള, ഞാൻ ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് താമസിക്കുന്നു, അവരുടെ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളുടെയും കാലം മുതൽ ഇവിടെ താമസിക്കുന്നു, പക്ഷെ മുറ്റത്ത് നിൽക്കുന്ന, പറമ്പിൽ നിൽക്കുന്ന ഒരു പ്ലാവ് വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ കേന്ദ്ര വന നിയമപ്രകാരം അതെതിരാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു നിലപാടെടുക്കാതെ സംസാരിക്കാതെ അദ്ദേഹം 15 വർഷം നിലനിന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന് അത് പറഞ്ഞേ പറ്റൂ. ആ വീട്ടിൻ്റെ ഗൃഹനാഥനാണ്, 50 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ഓട്ടോ ഓടിച്ചാണ് കുടുംബം പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫിനെയും മകനെയൊക്കെ ഞാൻ കണ്ടു, ബന്ധുക്കളെയും കണ്ടു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് 15 വർഷം അവസരം ഉണ്ടായിരുന്നില്ലേ? ആ 15 വർഷം അദ്ദേഹം ആ അവസരം ഉപയോഗിച്ചില്ല. ഒരു ദിവസം പോലും, 1 മണിക്കൂർ ഉപയോഗിച്ചില്ല. ഒരു അല്ല, ആദ്യമായിട്ടുള്ള സംഭവമല്ല. ഞാൻ പറഞ്ഞത് കേന്ദ്ര വന നിയമം, വനവും വന്യജീവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം, ഇത് കേന്ദ്ര നിയമമാണ്. ഇതിനകത്ത് കൂട്ടായിട്ടുള്ള, ഇപ്പോൾ സംസ്ഥാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാനം ചെയ്യാനുള്ള അത്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പന്നികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ഇതിനൊരു ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് കേരളം ആവശ്യപ്പെട്ട് എത്രയോ തവണ ആവശ്യപ്പെട്ടു. നമ്മുടെ MP ആവശ്യപ്പെട്ടു, പത്തനംതിട്ടയിലെ MP ആവശ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ പ്രഖ്യാപിക്കാനായിട്ട് കഴിയില്ല. എന്താ ആ നിലപാട് കേന്ദ്രം എടുത്തു? ആ നിലപാടെടുത്തപ്പോൾ നമ്മൾ ചെയ്തത്, ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ അനുവാദത്തോടു കൂടി മാത്രമാണ് ഒരു പന്നി ഉണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് പല കടമ്പകൾ കടന്ന് അദ്ദേഹത്തിൻ്റെ അനുവാദം എടുത്ത് അദ്ദേഹത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായും മനുഷ്യർ സംരക്ഷിക്കപ്പെടണം, മനുഷ്യ ജീവനുകൾ സംരക്ഷിക്കപ്പെടണം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, ഒരു ഇലക്ഷൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അദ്ദേഹം ഒരു കുടുംബത്തിൻ്റെ ദുഃഖം ഉപയോഗിക്കരുത്, ഒരു മരണം ഉപയോഗിക്കരുത്. അദ്ദേഹത്തിന് അവസരം ഉണ്ടായിരുന്നില്ലേ?
ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞത് അവിടുത്തെ ആളുകൾ തന്നെ പറഞ്ഞത് ഞാൻ വീഡിയോയിൽ കണ്ടു. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ വി ഡി സതീശൻ അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്നതാണ്. വാസ്തവത്തിൽ ഇതുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ കാണേണ്ടത് അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണോ കേരള വിരുദ്ധ നേതാവാണോ എന്നുള്ളതാണ്. അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞത്. അത് നിർഭാഗ്യകരമാണ്. ഈ ഒരു അവസരത്തെ തീർച്ചയായിട്ടും ആ ഒരു കുടുംബം, അതോടൊപ്പം ആ കുടുംബം ബന്ധുക്കളും ആ സ്ഥലത്തുള്ളവരെല്ലാം ഭയചകിതരായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിലൊരു ജോയിൻ്റ് ആയിട്ട് കേരളം എന്നുള്ള നിലയിൽ ഒറ്റക്കെട്ടായി നിലകൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇതിൽ വരണം. ഇപ്പോൾ കോമ്പൻസേഷൻ കോമ്പൻസേഷൻ സംബന്ധിച്ച് കേന്ദ്രം അങ്ങനെ ഒരു അവരുടെ ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്തുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം തന്നിട്ടുള്ളത് 12 ലക്ഷമോ 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ മൊത്തത്തിൽ സ്റ്റേറ്റിൽ മുഴുവൻ. പക്ഷേ എത്ര 2-3 വർഷങ്ങൾക്ക് മുൻപ് തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ആ കുടുംബത്തിന് മരണം അടയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നൽകും. അത് കേരളത്തിൻ്റെ തീരുമാനമായിരുന്നു.